ക്യാമ്പിന്റെ ഡീറ്റെയിൽസ് അറിയാനാ. സാർ, ഞാനിവിടെ ജനറൽ സർജറി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പൊ എങ്ങനെ നമ്മളെ ആ സൗജന്യ ശസ്ത്രക്രിയയിൽ ഉൾപ്പെടുമോ എന്നതിനെ കുറിച്ച് അറിയാൻ ഇത് നമ്മള് മൗലാന ഹോസ്പിറ്റലിൽ 34 വർഷം പൂർത്തിയായി, 35 വർഷത്തേക്ക് നടക്കുന്ന ഒരു ക്യാമ്പാണ്. ഈ ക്യാമ്പില് സർജറി എന്ന് പറഞ്ഞത് നമ്മള് ഇങ്ങനെ പറഞ്ഞ ഒരുപാട് സർജറികളുള്ള ആളുകളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫോമുണ്ട്, ആ ഫോമില് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യും. നിങ്ങളുടെ നാട്ടിലെ കുറച്ച് രണ്ട് സുസമ്മതരായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളൊക്കെ അതിൽ ഫില്ല് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കുറിച്ച് അന്വേഷിക്കും. നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ അപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്, അർഹരായ 35 ആളുകൾക്ക് ജനറലായിട്ടുള്ള ജനറൽ സർജറി, ന്യൂറോ സർജറി, യൂറോ സർജറി, കാർഡിയാക് വാസ്കുലർ സർജറി, കണ്ണിൻ്റെ 35 ആൾക്കാർക്ക് വേറെ, ഈ 35 പുറമെ കണ്ണിൻ്റെ 35 തിമിര ശാസ്ത്രക്രിയ, അങ്ങനെ ടോട്ടൽ 70 ആളുകൾക്കാണ് സർജറി പറയുന്നത്. 35 തിമിര ശാസ്ത്രക്രിയയും 35 സൗജന്യമായിട്ട് ഉൾപ്പെടുത്താൻ അർഹത ഉണ്ടെങ്കിൽ, കാരണം നാട്ടിൽ പോയി അന്വേഷിച്ച ശേഷം നിങ്ങൾ വിളിക്കും. നിങ്ങൾക്ക് അഡ്മിറ്റായി ഡിസ്ചാർജായി പോകുന്ന നേരം മെഡിസിൻ ഒക്കെ ഉൾപ്പെടെ ചെയ്യാണ്. പക്ഷേ ഈ 35 ഉള്ളിൽ ഉൾപ്പെടെങ്കിൽ നമ്മൾ ആദ്യം അർഹരായ 35 ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ മാനദണ്ഡങ്ങൾ പാലിക്കണം.